ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യദിന ക്വിസിലേക്ക് കടക്കാം. ഇന്ത്യയിലെ വ്യാപാര ആവശ്യങ്ങൾക്കായി സ്ഥാപിക്കപ്പെട്ട കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന്? 1600 ഡിസംബർ 31. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം. പ്ലാസി യുദ്ധം 1757. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ എന്ന്? മീററ്റ് May 10, 1857. ഒന്നാം സ്വാതന്ത്ര്യ സമര ഭടന്മാർ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുത്തത് ആരെ? ബഹാദൂർ ഷാ രണ്ടാമൻ. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? 1721 ഏപ്രിൽ 15. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരായിരുന്നു? ഖുദിറാം ബോസ്. ഖുദിറാം ബോസിനെ തൂക്കിലേറ്റിയത് എന്ന്? 1908 ഓഗസ്റ്റ് 11. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം നടന്നത് എവിടെ? ചമ്പാരൻ ബീഹാർ. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? 1917 ഏപ്രിൽ 19. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് എവിടെ സ്ഥിതി ചെയ്യുന്നു? പഞ്ചാബിലെ അമൃത്സർ. ജാലിയൻ വാലാബാഗിൽ വെടിവയ്പ്പിന് ഉത്തരവിട്ട ബ്രിട്ടീഷ് പട്ടാള മേധാവി ആര്? ജനറൽ ഡയർ. അമൃത്സറിലെ കശാപ്പുകാർ ദ ബുച്ചർ ഓഫ് അമൃത്സർ എന്ന് വിളിപ്പേര് കിട്ടിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആര്? ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കത്തിന് കാരണമായ കരി നിയമം ഏതായിരുന്നു? റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് പാസാക്കിയത് എന്ന്? 1919 മാർച്ച് 21. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന്? 1920 സെപ്റ്റംബർ 5. ഏത് സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവച്ചത്? ചൗരി ചൗരാ സംഭവം. ചൗരി ചൗരാ സംഭവം നടന്നത് എന്ന്? 1922 ഫെബ്രുവരി 4. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിനായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ആരെല്ലാം? മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി. ഖിലാഫത്ത് കാലത്ത് കേരളത്തിലുണ്ടായ പ്രധാന സ്വാതന്ത്ര്യ സമരം ഏതായിരുന്നു? മലബാർ കലാപം. മലബാർ കലാപത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകിയത് ആര്? ആലി മുസലിയാർ. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ ഏത് നേതാവിനെ കുറിച്ചുള്ള ചലച്ചിത്രമാണ് ഈയിടെ വിവാദമായി മാറിയത്? വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ദുരന്തം ഏതാണ്? വാഗൻ ട്രാജഡി. വാഗൻ ട്രാജഡി നടന്നത് എന്ന്? 1921 നവംബർ 10. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ? 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്ന്? 1930 മാർച്ച് 12. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജി
ഉപ്പ് നിയമലംഘനം നടത്തിയത് എന്ന്. 1930 ഏപ്രിൽ 6 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ? പയ്യന്നൂർ ഉളിയത്ത് കടവ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് എന്ന്? 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന വനിത ആര്? അരുണ ആസിഫ് അലി. INA വനിതാ റെജിമെന്റായ ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവായിരുന്ന മലയാളി? ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 അംഗീകാരം കിട്ടിയത് എന്ന്? 1947 ജൂലൈ 18. പാകിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യം എന്ന ആശയം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് ഏത് സമ്മേളനത്തിൽ? 1940 ലാഹോർ സമ്മേളനം. പാകിസ്ഥാൻ തങ്ങളുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം? ഓഗസ്റ്റ് 14. പാകിസ്ഥാൻ തങ്ങളുടെ രാഷ്ട്രപിതാവായി കണക്കാക്കുന്നത് ആര്? മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതെല്ലാം? സൗത്ത് കൊറിയ, കോങ്കോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ്? ജെ ബി കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയി? മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഗാന്ധിജി വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് എന്ന്? 1948 ജനുവരി 30. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ തീവ്രവാദി ആര്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജി വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് എവിടെ വച്ച്? ഡൽഹിയിലെ ബിർള ഹൗസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണുമല്ലോ. നന്ദി, നമസ്കാരം.